എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പി എ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ 22-ാമത്തെ കഥയാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ 21 കഥകളും ഈടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥയുടെ പേരാണ് കൃത്യമായ ശിക്ഷ. അക്ബർ ചക്രവർത്തി തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അദ്ദേഹം വളരെ ഗൗരവത്തിലാണ്. താഴെയുള്ള ഇരിപ്പിടങ്ങളിൽ മന്ത്രിമാരും മറ്റ് പ്രധാനികളും ഇരിക്കുന്നു. അവരുടെ മുഖങ്ങളിൽ ഉത്കണ്ഠയുണ്ട്. അക്ബർ പറഞ്ഞു, ഇന്ന് എന്റെ മീശയിൽ പിടിച്ചു വലിക്കാൻ ഒരാൾ ധൈര്യപ്പെട്ടു. എന്ത് ശിക്ഷയാണ് അയാൾക്ക് ഞാൻ നൽകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ശിക്ഷ നിശ്ചയിക്കാൻ. പറയൂ, ചക്രവർത്തിയുടെ മീശയിൽ പിടിച്ചു വലിച്ചെന്നോ? അവൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല, സദസ്യർ തങ്ങളിൽ പറഞ്ഞു. കൂട്ടത്തിലൊരാൾ എഴുന്നേറ്റ് നിന്ന് അറിയിച്ചു, കുറ്റവാളിയെ ഉടൻ കഴമരത്തിലേറ്റണം. അത്രയും വലിയ ധിക്കാരിയെ ചക്രവർത്തി അപ്പോൾ തന്നെ ശിക്ഷിക്കണമായിരുന്നു. അയാളുടെ തലയും ഉടലും വേറെയായി തറയിൽ കിടന്നു ഉരുളണമായിരുന്നു. മറ്റൊരാളുടെ പ്രതികരണം, മതം പൊട്ടിയ ആനയുടെ കാൽച്ചുവട്ടിലേക്ക് അവനെ എറിഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. മൂന്നാമതൊരാൾ അഭിപ്രായപ്പെട്ടു, ബീർബൽ എന്താണ് നിർദ്ദേശിക്കുന്നത്? എന്റെ മീശയിൽ പിടിച്ചു വലിച്ചവനെ ഞാൻ എങ്ങനെ ശിക്ഷിക്കണം? അക്ബർ ചോദിച്ചു. പ്രഭോ, അങ്ങയുടെ മീശ പിടിച്ചു വലിച്ചവൻ മഹാധീരനും സുന്ദരനുമായിരിക്കണം. അതിനാൽ അവനെ കെട്ടിപ്പിടിച്ച് കവിളിലും നെറ്റിയിലും എല്ലാം തെരുതെരെ ചുംബിച്ചുകൊണ്ടാണ് അങ്ങ് ശിക്ഷാവിധി നടപ്പിലാക്കേണ്ടത്. എന്തൊരു ഭ്രാന്താണ് ബീർബൽ പറയുന്നത്? സദസ്യരെല്ലാം അത്ഭുതത്തോടെ നോക്കി. അപ്പോൾ അക്ബർ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ ഊഹത്തിൽ ആരായിരിക്കും എന്റെ മീശ പിടിച്ചു വലിച്ച കുറ്റവാളി എന്ന് കൂടെ പറയാമോ ബീർബൽ? അങ്ങയുടെ കൈകളിലിരിക്കെ അങ്ങയുടെ ഓമനപുത്രനല്ലാതെ വേറെ ആരാണ് അങ്ങയുടെ മീശയിൽ പിടിച്ചു വലിക്കാൻ ധൈര്യപ്പെടുക രാജാവേ? വളരെ കൃത്യമായ ഉത്തരമാണല്ലോ ബീർബൽ. ഞാൻ ആ കുട്ടിക്കുറുമ്പനെ അപ്പോൾ തന്നെ വേണ്ടുവോളം ശിക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അക്ബർ പുഞ്ചിരിച്ചു. ഈ കഥയിവിടെ അവസാനിക്കുന്നു. അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.